ഞാൻ ഹനാനാണ്. ഇന്ന് നമുക്കൊരു ടീച്ചേഴ്സ് ഡേ ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പൊ ഇന്ന് നമുക്കൊരു കാർഡ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു വൈറ്റ് കളർ എ ഫോർ സൈസ് പേപ്പർ വേണേ. നമുക്കൊരു സ്കെയിലും പെൻസിലും എടുക്കാം. ഈ പേപ്പറിൽ ഞാൻ 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. നമ്മൾ മാർക്ക് ചെയ്ത കൂടെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്യാം. ദാണ്ടി നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ പീസാണ് വേണ്ടത്. ഞാനിപ്പോൾ വേറെ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 6 സെന്റിമീറ്ററും ഇതിൻ്റെ നീളം 8 സെന്റിമീറ്ററും ആണ്. ഇപ്പം ഞാൻ ആ പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ 2.5 സെന്റിമീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ പോയിന്റിൽ നിന്ന് ആ കോർണറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുവാണ്. ഇതേപോലെ അത് തന്നെ ഞാൻ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ എന്തുപോലെ തോന്നുന്നു ഹനാൻ? ഒരു പെൻസിലിന്റെ നിബ് പോലെ. ഓക്കേ, ഇത് നമ്മുടെ പെൻസിലും ആണല്ലേ? ദേ ഞാനിപ്പോ പെൻസിലിന്റെ നിബ് മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്ക് പെൻസിലിന്റെ ബേസ് നിർക്കാം. ഇപ്പൊ ഞാൻ 1 സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ബ്ലാക്ക് കളർ പെന്നും കൊണ്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ഹനാൻ ചെയ്യാൻ പോകുന്നത്? പെൻസിലും കൊണ്ട് ഷാർപ്പ് ചെയ്യുമ്പോ കർവ് കിട്ടത്തില്ലേ, അത് വരയ്ക്കുവാണോ? ഓക്കേ, ആ കർവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. നമുക്ക് പെൻസിലിന്റെ നിബ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെൻസിലിന്റെ ടിപ്പ് ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യാവേ. ഇവിടെയും ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പെൻസിലിന്റെ ബാക്കി ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാവേ. ഇനി നമുക്ക് ആ പെൻസിലും കളർ ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ കളർ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ പേപ്പർ സ്ട്രിപ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഫിനിഷിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെൻസിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ദാ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും ഈക്വൽ സൈസാണ്. ഇപ്പോൾ ദാ ഞാൻ സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് 15 സെന്റിമീറ്റർ ആണ്. ഇതിൽ നമുക്ക് 2.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. മേളിൽ നിന്ന് 2.5 2 വട്ടം മാർക്ക് ചെയ്യണേ. താഴേതും 2 വട്ടം. അപ്പോൾ ഒരു സൈഡിൽ 4 പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് സ്കെയിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സിക്സാഗ് പോലെ ചെയ്തില്ലേ ഫാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഈ ഫോൾഡ് ചെയ്യുന്ന പോർഷൻ ഞാനൊന്ന് ഹനാനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ബേസ്. ഇനി ഞാനിത് ദാ ഹനാനങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെൻസിലിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പെൻസിലിൻ്റെ പീസും ഒരേ ലെവലിലായിരിക്കണം. കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഹനാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിനകത്ത് നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള വിഷസ് എടുത്താവേ. നമ്മൾ ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നത്? ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഡിയർ റോസി മാം. റോസി മാം ആരാ? എൻ്റെ ക്ലാസ് ടീച്ചറാ. ഓക്കെ. ഇവിടെ സ്കൂൾ ഓപ്പണായി, ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയേ. ഇതെനിക്കപ്പോൾ റോസി മാമിന് നേരിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നിയോൺ കളറും കൊണ്ട് ഡോട്ട് സെറ്റ് കൊടുക്കുവാണേ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ. പിന്നെ ഇതുവരെ ഹനാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇടാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡ്? ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കളർ പേപ്പർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്ത്. കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട് അതാവുമല്ലോ കുറച്ചുകൂടി ഈസി. പിന്നെ അവരുടെ കയ്യിൽ എന്താണെങ്കിലും കളേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിനി ഇൻഷാല്ലാ നാളെ വരും ഒരു അടിപൊളി ഒരു വാൾ ഡെക്കറുമായിട്ട്. സമയം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE time 3:30. നമ്മുടെ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേസിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട. സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക. ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ.